യുകെയിലെ ഹെൽത്ത് കെയർ മേഖലയിലും NHSലും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രൈസിസുകളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ സർവേകളുടെ റിസൾട്ട് അനുസരിച്ച് NHSൽ ജോലി ചെയ്യുന്ന നല്ലൊരു ശതമാനം നഴ്സുമാരുൾപ്പെടെയുള്ളവർ NHS ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രാജ്യത്തൊട്ടാകെ ചികിത്സകൾക്കായി കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം 1 മില്യണിലോട് അടുക്കുമ്പോൾ ജോലിക്കാരുടെ സൈക്കോളജിക്കൽ സ്ട്രെസ്, വർക്ക് ലോഡ്, സ്റ്റാഫ് ഷോർട്ടേജ്, കുറഞ്ഞ പേയ്മെന്റ്, കൂടിയ ജീവിത ചെലവുകൾ, ഇതെല്ലാം നഴ്സുമാരുൾപ്പെടെയുള്ളവരെ NHS ഉപേക്ഷിക്കാൻ നിർബന്ധിതമാക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകളും ഡിസ്കഷനുകളുമെല്ലാം സൂചിപ്പിക്കുന്നത് നഴ്സുമാരുൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് സാലറി വർദ്ധിപ്പിക്കുമെന്ന സൂചനകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അധികം താമസിയാതെ തന്നെ സാലറി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഇപ്പോൾ യൂണിയനുകളും മുന്നോട്ട് വച്ചിരിക്കുന്നു. UKയിൽ പ്രധാനമായും ഹെൽത്ത് കെയർ മേഖല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ് NHS ഹോസ്പിറ്റലുകളിലെ തിരക്ക് വർദ്ധിച്ചപ്പോൾ വർക്ക് ലോഡും അതിനനുസരിച്ച് വർദ്ധിക്കുകയും ജോലിക്കാരുടെ സ്ട്രെസ് ലെവലിൽ വലിയ വർധനവുണ്ടായി. സൈക്കോളജിക്കൽ സ്ട്രെസ് മൂലം ജോലി ചെയ്യാൻ കഴിയാത്ത ജോലിക്കാരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ജോലിക്കാരിലെ മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതിന് ഒട്ടേറെ കാരണങ്ങളാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. പ്രധാനമായുള്ളത് NHS ഹോസ്പിറ്റലുകളിലെ റിസോഴ്സുകളുടെ കുറവ്, മെഡിസിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുണ്ടായിരിക്കുന്ന കുറവും ജോലിക്കാരിൽ വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്നു. റിസോഴ്സുകളുടെ ഷോർട്ടേജ് ഡീൽ ചെയ്യുന്നതോടൊപ്പം തന്നെ പേഷ്യന്റ് കെയർ നൽകേണ്ടിയും വരുന്നു. ഇതെല്ലാം ജോലിക്കാരിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കുട്ടികളുടെ വാർഡിലാണെങ്കിൽ പേരൻസിൽ നിന്നുള്ള സ്ട്രെസ്, അഡൽട്ട് വാർഡുകളിലാണെങ്കിൽ പേഷ്യൻസിൽ നിന്നും അവരുടെ റിലേറ്റീവ്സിൽ നിന്നുമുള്ള സ്ട്രെസ്, ഇതെല്ലാം ജോലിക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നു. അതുകൊണ്ട് തന്നെ ജോലിക്കാരെ പരമാവധി പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്ലാനുകൾ വേണമെന്ന ആവശ്യവും വന്നിരിക്കുന്നു. UKയിലെ ഇമിഗ്രേഷൻ സിസ്റ്റം കൂടുതൽ ട്രാൻസ്പെറന്റ് ആക്കുന്നതിന് വേണ്ടി പേപ്പർലെസ് ഇമിഗ്രേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായി ഫിസിക്കൽ ഡോക്യുമെന്റുകളെല്ലാം ഇല്ലാതാവുകയാണ്. അതനുസരിച്ച് ഇപ്പോൾ UKയിൽ ഓൾറെഡി വർക്ക് വിസ ഉൾപ്പെടെയുള്ള കാറ്റഗറികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹോം ഓഫീസിന്റെ ഇമെയിൽ അയച്ചു തുടങ്ങിയിരിക്കുന്നു. അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ BRP ആക്കി മാറ്റാനുമാകും. വിസ ഇമിഗ്രേഷൻ സിസ്റ്റത്തിലെ തട്ടിപ്പുകളെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഫിസിക്കൽ BRPയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നത്. അതനുസരിച്ച് 2025 ആകുമ്പോഴേക്കും പൂർണ്ണമായും ഡിജിറ്റൽ സിസ്റ്റത്തിലോട്ട് മാറുന്ന രീതിയിലാണ് പ്ലാനുകൾ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ UKയിൽ വർക്ക് വിസയിലുള്ളവരാണെങ്കിൽ അവർക്ക് ഹോം ഓഫീസിന്റെ ഇമെയിൽ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നിരവധി കെയർ ഹോമുകളുടെ ലൈസൻസ് നഷ്ടപ്പെട്ടു. അവിടെ ജോലി ചെയ്യുന്ന കെയർ അസിസ്റ്റന്റുമാർക്ക് മാത്രമല്ല നഴ്സുമാർക്കും വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കെയർ ക്വാളിറ്റി കമ്മീഷന്റെ ഇൻസ്പെക്ഷന് ശേഷവും ഗവൺമെന്റിന്റെ പ്രത്യേക ഏജൻസികൾ വിദേശ റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളെ കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചതോടെ ഒട്ടേറെ കെയർ ഹോമുകളുടെ ലൈസൻസ് നഷ്ടപ്പെടുകയും അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും 60 ദിവസത്തിനുള്ളിൽ അവരുടെ രാജ്യങ്ങളിലോട്ട് തിരിച്ചു പോകാനുള്ള നോട്ടീസുകളും നൽകി. എന്നാൽ NMC രജിസ്ട്രേഷനുള്ള നഴ്സുമാരുടെ കാര്യത്തിൽ അവർക്ക് പെട്ടെന്ന് NHS ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലോട്ട് മാറുന്നതിന് ബുദ്ധിമുട്ടില്ല. ഡയറക്റ്റായി അപേക്ഷിച്ചുകൊണ്ട് അവർക്ക് സ്പോൺസർഷിപ്പ് ലഭിക്കുന്നതിനും പുതിയ സാഹചര്യങ്ങളിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ കെയർ അസിസ്റ്റന്റുമാരുടെ കാര്യത്തിലാണെങ്കിൽ പ്രൈവറ്റ് കെയർ ഹോമുകൾ കണ്ടെത്തി അവിടെ മറ്റൊരു സ്പോൺസർഷിപ്പ് ലഭിക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് അവരുടെ രാജ്യങ്ങളിലോട്ട് തിരികെ പോകേണ്ടി വരും. ജോലിക്കാരുടെ ഷോർട്ടേജ് മൂലം പല NHS ഹോസ്പിറ്റലുകളും ഈയിടെ ക്രിട്ടിക്കൽ ഇൻസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാഫ് ഷോർട്ടേജ് മൂലമുണ്ടാകുന്ന പ്രഷർ മറ്റു ജോലിക്കാരിലോട്ടും കൂടുതൽ മാനസിക സമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്തു. ഇത്തരം ഒട്ടേറെ പ്രഷറുകൾ മൂലം ജോലി രാജിവെക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ലോങ് ടൈം സിക്ക് ലീവിലോട്ട് പോയ നഴ്സുമാരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് ഈ അടുത്ത കാലത്തുണ്ടായത്. മാനസിക പിരിമുറുക്കം മൂലം ദീർഘകാല അവധി എടുക്കുന്ന നഴ്സുമാരുൾപ്പെടെയുള്ളവരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് NHS ഹോസ്പിറ്റലുകൾ രേഖപ്പെടുത്തുന്നത്. ഇത് സുരക്ഷിതമായ കെയർ നൽകുന്നതിന് പല NHS ഹോസ്പിറ്റലുകൾക്കും സാധിക്കാതെയും വന്നിരിക്കുന്നു. NHSൽ സാലറി വർധനവ് നടപ്പാക്കിയെങ്കിലും ആവശ്യത്തിന് സാലറി വർദ്ധിപ്പിക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടുവെന്നും ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന സാലറി വർധനവ് ജീവിത ചെലവിന് ആനുപാതികമായതല്ല എന്ന ആവശ്യമാണ് ഹെൽത്ത് കെയർ ജോലിക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. യൂണിയനുകളുടെ പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് വീണ്ടും നഴ്സുമാരുൾപ്പെടെയുള്ളവർ സമരത്തിലോട്ട് പോകണ്ടെങ്കിൽ എത്രയും വേഗം സാലറി വർധനവ് നടപ്പാക്കിയേ പറ്റൂ എന്ന ആവശ്യവും അവർ ഗവൺമെന്റിനോട് നൽകിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ അത്യാവശ്യ സാധനങ്ങൾക്കുണ്ടായ വില വർധനവ് ഏകദേശം 2x എന്നാൽ സാലറിയിൽ ഇത്രയും വർധനവ് നടപ്പാക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല എന്ന വിമർശനമാണ് പൊതുവെ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ സ്കില്ല് വേണ്ടാത്ത ഒട്ടേറെ മേഖലകളിലും സാലറി വർധനവ് നടപ്പാക്കിയെങ്കിലും ഹെൽത്ത് കെയർ മേഖലയിലെ ജോലിക്കാരുടെ സാലറിയിൽ കാര്യമായ വർധനവ് നടപ്പാക്കാൻ ഗവൺമെന്റ് പരാജയപ്പെട്ടു. ടെസ്കോ ഉൾപ്പെടെയുള്ള പ്രധാന സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം സാലറി വർധനവ് നടപ്പാക്കിയെങ്കിലും അത്രയും സാലറി പോലും ഹെൽത്ത് കെയർ ജോലിക്കാർക്ക് വർദ്ധിപ്പിച്ചില്ല എന്ന ആക്ഷേപവും ഉണ്ടായി. UKയിൽ ഇപ്പോൾ ഗവൺമെന്റിന് മുന്നിലുള്ളത് 2 പ്രധാന പ്രശ്നങ്ങളാണ്. ഒന്ന്, മൈഗ്രേഷൻ വെട്ടിച്ചുരുക്കണം. അതോടൊപ്പം തന്നെ NHSൽ ഇപ്പോൾ ചികിത്സകൾക്കായി കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തണം. നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി വിദേശ റിക്രൂട്ട്മെന്റുകൾ കുറച്ചത് NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന മൈഗ്രേഷൻ കണക്കുകൾ അനുസരിച്ച് UKയിലോട്ട് 100,000 കെയർ വർക്കേഴ്സ് വന്നപ്പോൾ അവരുടെ കൂടെ എത്തിയ ഫാമിലി മെമ്പേഴ്സ് 120,000 എന്ന കണക്കുകളാണ് വന്നിരിക്കുന്നത്. ഇത്രയധികം ഫാമിലി മെമ്പേഴ്സ് UKയിൽ എത്തുന്ന സാഹചര്യത്തിലാണ് കെയർ അസിസ്റ്റന്റുമാർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ കഴിയാത്ത നിയമം UKയിൽ നടപ്പാക്കിയതും.
വീണ്ടും ഒരു റിവ്യൂ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കുന്നതും മൈഗ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി എന്ത് കർശന നടപടികളും സ്വീകരിക്കാനുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ കൺസർവേറ്റീവ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നതും. യു കെയിലെ ലീഗൽ മൈഗ്രേഷനിൽ മാത്രമല്ല ഇല്ലീഗൽ മൈഗ്രേഷനിലും കർശന നടപടികളാണ് ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് യു കെയിലെ മിക്ക ജോലി സ്ഥലങ്ങളിലും ഇപ്പോൾ റെയ്ഡുകൾ ആരംഭിച്ചിരിക്കുന്നതും. അനധികൃതമായി ജോലി ചെയ്യുന്നവരെയൊക്കെ കണ്ടെത്തി അവരുടെ രാജ്യങ്ങളിലോട്ട് തിരികെ അയക്കാനുള്ള പ്ലാനുകൾ ആരംഭിച്ചിരിക്കുന്നതും. നിരവധി പേർ ഇതിനോടകം തന്നെ അറസ്റ്റിലായിരിക്കുന്നു. അതുമാത്രമല്ല കഴിഞ്ഞ വർഷം മാർച്ച് 7 ശേഷം യു കെയിലെത്തിയവർക്ക് അസൈലം സ്റ്റാറ്റസിൽ യാതൊരു വിസയും അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ഇല്ലീഗലായി യു കെയിൽ താമസിക്കുന്നവരെ റുവാണ്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലോട്ട് അയക്കാനുള്ള ഗവൺമെന്റ് പ്ലാനുകളും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ യു കെയിലെത്തിയ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം 40,000-ൽ അധികമാണ്. അവർക്ക് അസൈലം സ്റ്റാറ്റസ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ വലിയൊരു ക്രൈസിസിലാണ് അഭയാർത്ഥികളെന്ന് മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു. യു കെയിൽ അഭയാർത്ഥികൾക്കായി ഹോട്ടലുകൾ ഗവൺമെന്റ് വാടകയ്ക്കെടുത്ത് നൽകിയിരുന്നുവെങ്കിലും അത് വേണ്ട എന്ന തീരുമാനമാണ് ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്നത്. യു കെയിൽ ഇപ്പോൾ ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കുന്ന വിസ ഇമിഗ്രേഷൻ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ നഴ്സുമാരും കെയർ അസിസ്റ്റന്റുമാരും യു കെയിലോട്ട് വരുന്നില്ലേ എന്ന് പലർക്കും സംശയമുള്ള കാര്യമാണ്. ധാരാളം നഴ്സുമാരാണ് ഇപ്പോഴും യു കെയിലോട്ട് വരുന്നത്. പ്രൈവറ്റ് മേഖലകളിൽ ഒട്ടേറെ ഒഴിവുകൾ നിലനിൽക്കുന്നു. ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരുടെ കാര്യത്തിലാണെങ്കിൽ ഫാമിലി ഇല്ലാതെ ഒട്ടേറെ പേർ യു കെയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ധാരാളം കെയർ ഹോമുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്പോൺസർ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. ഫ്രീ ആയി വരാനുള്ള ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇപ്പോഴും ധാരാളം ഏജൻസികൾ തട്ടിപ്പ് നടത്താനായി വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ലക്ഷക്കണക്കിന് രൂപ നൽകി യു കെയിൽ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ജോലി ലഭിക്കാത്ത സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ റിയൽ ആയിട്ടുള്ള എംപ്ലോയറെ കണ്ടെത്തി അവർ വഴി യു കെയിലോട്ട് വരുന്നവർക്ക് യാതൊരു പ്രശ്നവും ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ യു കെയിൽ എത്തിയിട്ടുള്ള നഴ്സുമാർക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി ധാരാളം സാധ്യതകൾ മിക്ക NHS ഹോസ്പിറ്റലുകളും നൽകുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഫണ്ടുകളാണ് ഗവൺമെന്റ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ സെന്ററിനെ കോൺടാക്ട് ചെയ്യാം. അവിടെ ധാരാളം കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്പെഷ്യാലിറ്റി കോഴ്സുകളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലകളിലോട്ട് മാറാൻ പറ്റുന്ന ധാരാളം സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഓപ്ഷനുകൾ ഉപയോഗിക്കുക. അതിനായി നിങ്ങളുടെ വാർഡ് മാനേജറെയും എഡ്യൂക്കേഷൻ സെന്ററിനെയും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് 6 മാസമെങ്കിലും ആയെങ്കിൽ തീർച്ചയായും ഇത്തരം കോഴ്സുകളിൽ ജോയിൻ ചെയ്യാനാകും. ചില NHS ഹോസ്പിറ്റലുകളാണെങ്കിൽ ഒരു വർഷക്കാലമെങ്കിലും ജോലി ചെയ്ത നഴ്സുമാർക്ക് പുതിയ ഹയർ സ്റ്റഡീസിനുള്ള അവസരങ്ങളും നൽകുന്നുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ജോലി ചെയ്യേണ്ടതില്ല. യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ ലഭിക്കുന്ന സാലറി കണ്ടിന്യൂസ് ആയി ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റ് ഹയർ ലെവലിലോട്ട് പോകാനുമാകും. ഇത്തരം ഒട്ടേറെ ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ഇപ്പോൾ യു കെയിൽ ഗവൺമെന്റ് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നത്. അതിനായി 2.5 ബില്യൺ പൗണ്ടിന്റെ പ്രത്യേക പ്ലാനുകളാണ് ഗവൺമെന്റ് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നത്. നഴ്സുമാർക്ക് മാത്രമല്ല ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർക്കും വിദേശത്ത് നഴ്സിംഗ് പാസ്സാകാത്തവരാണ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് നഴ്സിംഗ് പഠിക്കാനുള്ള അവസരവുമുണ്ട്. ഡിപ്പെൻഡന്റ് വിസയിൽ യു കെയിലെത്തി ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരായി NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നവർക്ക് നഴ്സിംഗ് പഠിക്കാനുള്ള അവസരം കൂടിയാണ് പല NHS ഹോസ്പിറ്റലുകളും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നഴ്സിംഗ് പഠിക്കാനുള്ള ഫണ്ടും പല NHS ഹോസ്പിറ്റലുകളും നൽകുന്നു. ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർക്ക് 2 വർഷക്കാലത്തെ നഴ്സിംഗ് അസോസിയേറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അതിനുശേഷം 2 വർഷം കൂടി പഠിച്ചാൽ അവർക്ക് നഴ്സുമാരാകാൻ കഴിയുന്ന ഓപ്ഷനുകൾ ഇപ്പോൾ വന്നിരിക്കുന്നു. യു കെയിലെ നഴ്സിംഗ് ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് വേണ്ടി നഴ്സുമാരുടെ കെയർ അത്യാവശ്യം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് പകരമായി നഴ്സിംഗ് അസോസിയേറ്റുമാരെ ഉപയോഗിക്കാമെന്നുള്ള ആ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരെ നഴ്സിംഗ് അസോസിയേറ്റുമാരാക്കാനുള്ള തീരുമാനവും ഉണ്ടായിരിക്കുന്നത്. നഴ്സിംഗ് അസിസ്റ്റന്റുമാരാകുന്ന സാഹചര്യത്തിൽ അവരുടെ ബാൻഡും ഹയറായി മാറും. ബാൻഡ് 2 ജോലി ചെയ്യുന്നവരാണെങ്കിൽ ബാൻഡ് 4 മാറും. ഏകദേശം നഴ്സുമാരുടെ അടുത്ത് സാലറി അവർക്ക് ലഭിക്കുകയും ചെയ്യും. IV മെഡിക്കേഷൻ ഒഴികെയുള്ള മറ്റ് എല്ലാ കെയറുകളും തന്നെ നഴ്സിംഗ് അസോസിയേറ്റുമാർക്ക് നൽകാനാകും. അത് ഓരോ ഹോസ്പിറ്റലിന്റെയും പോളിസിയും പ്രോട്ടോകോളും അനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നഴ്സുമാരോടൊപ്പം തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർക്കും ഇപ്പോൾ യു കെയിൽ ഉണ്ടായിരിക്കുന്നത്. ധാരാളം അപ്ഡേറ്റുകളാണ് യു കെയിലെ ഹെൽത്ത് കെയർ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.